ഓം ശാന്തി പരമപ്രിയനായ ഭഗവാൻ്റെ ജ്ഞാനമുരളി കേൾക്കാം ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കേത്തേ ഹെ മീഠേ ബച്ചേ ശാന്തരഹ്നേക്കാ സ്വഭാവ് ബോത് അച്ഛാഹെ ശാന്ത സ്വഭാവാലേ ബോത് മീഠേ ലത്തേഹേ ഫാൽത്തു ബോൽനെ സേ ന ബോൽന അച്ഛാഹെ ബാബ് പറയാണ് മധുരസന്ധാനങ്ങളെ ശാന്തമായിരിക്കുന്നതിൻ്റെ സ്വഭാവം വളരെ നല്ലതാണ് ശാന്ത സ്വഭാവമുള്ളവരെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടും തെറ്റായത് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിക്കാതിരിക്കുന്നതാണ് മുരളിയിലെ ചോദ്യം ഏത് കുട്ടികളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്വയത്തെ സുരക്ഷിതമാക്കി വെക്കുന്നതിനുള്ള എന്താണ് ഉത്തരം ആരാണോ വളരെ താല്പര്യത്തോടു കൂടി കൂടി എല്ലാവരുടെയും സേവനം ചെയ്യുന്നത് അവരെ എല്ലാവരും സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഒരിക്കലും സേവനത്തിൻ്റെ അഹങ്കാരം വരരുത് ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ ഏതൊരു കസ്തൂരിയാണോ ലഭിച്ചത് അത് മറ്റുള്ളവർക്കും നൽകണം എല്ലാവർക്കും ഷിവ്ബാബയുടെ ഓർമ്മ നൽകണം ഈ ഓർമ്മയുടെ യാത്രയിൽ കൂടി നിങ്ങൾ വളരെ വളരെ സുരക്ഷിതമായിരിക്കും എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നോ അത്രയും സന്തോഷവും ഉണ്ടായിരിക്കും സ്വഭാവവും വളരെ നല്ലതായി മാറും മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിന്റ് ഈ അമൂല്യമായ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് പുരുഷാർത്ഥം ചെയ്ത് അന്തർമുഖിയായി അതായത് ആത്മബോധത്തിൽ ഇരിക്കണം രണ്ടാമത്തെ പോയിൻറ്റ് ഇപ്പോൾ നമ്മൾ ദേവതകളേക്കാളും ശ്രേഷ്ഠരായ ബ്രാഹ്മണരാണ് ഇപ്പോൾ ബാബയിലൂടെ അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ലഭിച്ചു നോളജ് ഫുള്ളായി അതുകൊണ്ട് മുഖം സദാ സന്തോഷത്താൽ വിടർന്നിരിക്കണം നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ തുള്ളിച്ചാട്ടം നടത്തണം മുരളിയിലെ വരദാൻ സാക്കാർ അവർ നിരാകാർ ബാബ് കെ സാദ്വാര ഹർ സങ്കൽപ്മേം വിജയ് ബന്നേവാലെ സദാ സഫൽതാമൂർത്ത് ഭവ ഇന്നത്തെ വരദാനം സാഗാര ബാബയുടെയും അതായത് ബ്രഹ്മബാബ പിന്നെ നിരാകാരനായ ശിവബാബ രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലൂടെ ഓരോ സങ്കല്പത്തിലും വിജയിയായി മാറുന്ന സദാ സഫലതാ മൂർത്തിയായി ഭവിക്കൂ നിരാകാരനായ ആത്മാവും പിന്നെ ഈ സ്ഥൂലമായ ശരീരവും സാഗാര ശരീരം ഇത് രണ്ടിൻ്റെയും സംബന്ധത്തിലൂടെയാണ് ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്നത് അതുപോലെ നിരാകാരനായ ഷിവ്ബാബയും സാഗാരബാബയായ ബ്രഹ്മാബാബയും രണ്ടു പേരെയും കൂടെ വെച്ച് അഥവാ ബാബയെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ കർമ്മവും സങ്കല്പവും ചെയ്യൂ അപ്പോൾ സഫലതാ മൂർത്തിയായിട്ട് മാറും എന്തുകൊണ്ടെന്നാൽ എപ്പോൾ ബാബ്ദാദ സന്മുഖത്തുണ്ടോ അപ്പോൾ തീർച്ചയായും ബാബയെ കൊണ്ട് ഉറപ്പുവരുത്തിച്ച് വേരിഫൈ ചെയ്തിട്ട് നമുക്ക് നിശ്ചയത്തോടെയും നിർഭയതയോടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിലൂടെ സമയത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും സംരക്ഷണം ഉണ്ടാകും സമയ സങ്കല്പൊക്കെ ലാഭിക്കാൻ കഴിയും ഒന്നും വ്യർത്ഥമായിട്ട് പോകില്ല ഓരോ കർമ്മവും സ്വതവേ തന്നെ സഫലമാവുകയും ചെയ്യും മുരളിയിലെ ശ്ലോകൻ റുഹാനി സ്നേഹ് സമ്പത്തിസേബി അധിക മൂല്യവാൻ ഹെ ഇസ്ലി മാസ്റ്റർ സ്നേഹ കെ സാഗർ ബനോ ഇന്നത്തെ ശ്ലോകൻ ആത്മീയ സ്നേഹം സമ്പത്തിനേക്കാളും അധികം അമൂല്യമായതാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ആരാകണം മാസ്റ്റർ സ്നേഹസാഗരമായി മാറും ഇന്നത്തെ സമാനം ആത്മ മാസ്റ്റർ സ്നേഹസാഗരമാണ് സദാ സഫലതാ മൂർത്തിയുമാണ് എല്ലാ കാര്യത്തിലും സഫലത നേടുന്ന ആത്മാവാണ് കാരണം ബാബ്ദാദയുടെ കൂട്ടുകെട്ടുണ്ട് ബാബ്ദാദയെ സദാ കൂടെ വച്ചിരിക്കുകയാണ് ബാബയെ നമുക്ക് സ്നേഹസാഗരനായിട്ട് കണ്ടു ഓർമ്മിക്കാം ബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ ആ പ്രകാശം സ്വീകരിക്കുക ആത്മാവായെന്നിൽ അത് നിറയുന്നു ഞാനും മാസ്റ്റർ സ്നേഹസാഗരമായി ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും ആ ഐശ്വര്യ സ്നേഹം ചൊരിയുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബയെ ഓർമ്മിക്കാം ഓം ശാന്തി